വിഷാദം ഇന്ന് ഭൂരിഭാഗം ആളുകളും കേട്ടിരിക്കാനിടയുള്ള ഒരു രോഗാവസ്ഥയാണ്. വിഷാദ രോഗം തള്ളിക്കളയാനാവുന്ന ഒന്നല്ല. കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ലോകത്ത് വിഷാദ രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായത്. ഒരാൾ എങ്ങനെ വിഷാദത്തിന് കീഴ്പ്പെടുന്നുവെന്ന് കൂടുതൽ കേൾക്കാം. വിഷാദം ഒരു വ്യക്തിയെ മാനസികമായും ശാരീരികമായും കാർന്നു തിന്നുന്നതാണ്. ശരിയായി ഉറക്കം ലഭിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ശരിയായ തീരുമാനങ്ങൾ പോലും എടുക്കാൻ കഴിയാതെയാകുക എന്നിവയെല്ലാം സംഭവിച്ചേക്കാം. നഷ്ടപ്പെട്ടത് എത്രത്തോളം വലുതാകുന്നുവോ ഒരു വ്യക്തിക്ക് തുടർന്നുണ്ടാകുന്ന വിഷാദ അവസ്ഥയും വളരെ വലുതായിരിക്കും. പ്രിയപ്പെട്ട ഒരു വ്യക്തി അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ഇല്ലാതാവുന്നതാണ് ഭൂരിഭാഗം പേരെയും വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്നത്. തൽഫലമായി അനിയന്ത്രിതമായ ദേഷ്യം, സങ്കടം, ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥ എന്നിവയുണ്ടാകുന്നു. എന്നാൽ ഇവയ്ക്കു പുറമെ മനഃശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തിയ മറ്റു പല കാരണങ്ങളുമുണ്ട്. ഡിവോഴ്സ്, പ്രണയബന്ധത്തിൽ ഉണ്ടാകുന്ന അകൽച്ച, ആരോഗ്യം വഷളാവുന്നത്, ജോലി നഷ്ടം, സാമ്പത്തിക തകർച്ച, വളർത്തുമൃഗങ്ങൾ നഷ്ടമാവുന്നതും അവയുടെ മരണവും, സുഹൃത്തുക്കളെ നഷ്ടമാവുന്നത്, വിരമിക്കൽ, പ്രിയപ്പെട്ടവരെ ബാധിക്കുന്ന രോഗങ്ങൾ, അപകടഭീതി, വീട് വിൽക്കേണ്ടി വരുന്നത് തുടങ്ങിയ കാരണങ്ങളാലും ഒരു വ്യക്തി വിഷാദ രോഗത്തിന് അടിമയാവുന്നു. ചില സാഹചര്യങ്ങളിൽ വിഷാദ രോഗത്തിന്റെ വ്യക്തമായ കാരണങ്ങളും അവയുടെ ഉറവിടവും വിദഗ്ധർക്ക് പോലും കണ്ടെത്താൻ സാധിക്കാതെ വരാറുണ്ട്. ഒരുപക്ഷെ രോഗിക്ക് പലതും തുറന്നു പറയാൻ കഴിയാതെ പോകുന്നതോ അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരാളുമായി തന്റെ വിഷമങ്ങളും വികാരങ്ങളും പങ്കുവെക്കാൻ ഇഷ്ടപ്പെടാത്തതുമാകാം കാരണങ്ങൾ. ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന വ്യക്തിക്ക് പ്രത്യേക പരിഗണനയും മറ്റും ആവശ്യമാണ്. പൊതുവെ ഇത്തരം വ്യക്തികൾ ലഹരിക്ക് അടിമപ്പെടുകയോ ആത്മഹത്യാ പ്രവണത കാണിക്കുകയോ ചെയ്യുന്നു. അതിനാൽ തന്നെ ഒരു നല്ല സുഹൃത്ത് വഴിയോ മറ്റോ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മാനസികമായി മാത്രമല്ല ശാരീരികമായും ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന വിഷാദ രോഗം ഒരു തരത്തിൽ ക്യാൻസറിന് തതുല്യമാണെന്ന് പറയാൻ കഴിയും. ആ വ്യക്തിക്ക് വേണ്ട അനുകൂല സാഹചര്യമൊരുക്കി കൂടെ നിൽക്കുകയാണ് സാധാരണ ജീവിതത്തിലേക്ക് അവരെ തിരികെ എത്തിക്കാനുള്ള ഏറ്റവും ഊഷ്മളമായ മാർഗം.